നമസ്കാരം, ഞാൻ സുജിത് കണിച്ചുളങ്ങര. ടെക് ഗുരുവിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് UPS എന്നാൽ എന്ത്, UPS എത്ര തരമുണ്ട്, അത് എവിടെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ UPSനെ കുറിച്ച് എല്ലാവർക്കും ഒരു പരിധിവരെ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ ചർച്ച ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും UPS എന്നാൽ എന്താണ്, എന്താണ് UPS? ശരിക്കും UPS എന്ന വാക്കിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ UPS എന്ന ഷോർട്ട് ഫോമിൻ്റെ ഫുൾ ഫോം, അൺഇൻറ്ററപ്റ്റബിൾ പവർ സപ്ലൈ, അതായത് നമുക്ക് തടസ്സമില്ലാത്തൊരു വൈദ്യുതി എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. ശരിക്കും UPS അതിൻ്റെ ഒരു പ്രവർത്തന തത്വം, ബേസിക് ആയിട്ടുള്ള ഒരു പ്രവർത്തന തത്വം എന്ന് പറയുന്നത്, നമ്മളുടെ UPSൻ്റെ ഉള്ളിൽ UPSൻ്റെ പ്രധാന ഘടകങ്ങൾ, ഒന്ന് ബാറ്ററി, പിന്നെ അതിൻ്റെ ഇലക്ട്രോണിക് സർക്യൂട്ട്, പിന്നെ അതിൻ്റെ കവർ അല്ലെങ്കിൽ ഓൺ ഓഫ് സ്വിച്ച്, ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാന ഘടകങ്ങൾ. അപ്പോൾ ഈ UPSൻ്റെ ഉള്ളിലെ ബാറ്ററിയിൽ നോർമൽ പവർ ഉള്ള സമയത്ത് അത് ബാറ്ററിയിൽ നമ്മുടെ ഇലക്ട്രിസിറ്റിയെ DC കൺവേർട്ട് ചെയ്ത് സൂക്ഷിച്ച് വയ്ക്കുക, എന്നിട്ടത് പെട്ടെന്ന് നമുക്ക് അത്യാവശ്യം വരുമ്പോൾ അതെടുത്ത് ഉപയോഗിക്കും. അതിനാണ് ശരിക്കും ഒരു UPS എന്ന് പറയുന്നത്. അപ്പം എമർജൻസി ഘട്ടങ്ങളിൽ നമുക്ക്, അല്ലെങ്കിൽ പവർ പോകുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് എമർജൻസി പവർ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഒരു UPSൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രവർത്തന തത്വം. അപ്പം നമുക്ക് ഏതൊക്കെ തരത്തിലുള്ളതാണ് UPSകൾ? പ്രധാനമായിട്ടും UPSകൾ മൂന്ന് തരത്തിലാണുള്ളത്. പ്രധാനമായിട്ടും UPSകൾ മൂന്ന് തരമെന്ന് ഞാൻ പറഞ്ഞു. അതിൽ ഒന്നാമത്തത് ഓഫ്ലൈൻ UPS. നമ്മൾ പലരും UPSകൾ കണ്ടിട്ടുണ്ടാവും. പ്രധാനമായിട്ടും ഉള്ള ഈ നമ്മൾ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും കൂടുതലുള്ളത് ഓഫ്ലൈൻ UPS ആണ്. രണ്ടാമത്തത് ലൈൻ ഇൻ്ററാക്റ്റീവ് UPS. മൂന്നാമത്തത് ഓൺലൈൻ UPS. അപ്പോൾ ഇതിൻ്റെ മൂന്നിൻ്റെയും വേരിയേഷൻസ് നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം. അതിൽ ഓഫ്ലൈൻ UPS, അതായത് നമ്മൾ കൂടുതൽ പേരും കണ്ടിട്ടുള്ളതും അല്ലെങ്കിൽ ഓഫീസിലൊക്കെ കാണാറുള്ളതും ശരിക്കും ഓഫ്ലൈൻ UPS ആണ്. ഈ ഓഫ്ലൈൻ UPS എന്നാൽ ശരിക്കും നമ്മുടെ കമ്പ്യൂട്ടർ, ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന UPSകളാണ് ഓഫ്ലൈൻ UPS. അതിൻ്റെ പ്രവർത്തനം എന്നാൽ ഞാൻ ആദ്യം ബേസിക് ആയിട്ട് പറഞ്ഞൊരു ബേസിക് പ്രവർത്തനമാണ് പ്രധാനമായിട്ടും നമ്മുടെ ഓഫ്ലൈൻ UPSനുള്ളത്. ഓഫ്ലൈൻ UPS എന്നാൽ നമുക്ക് നോർമൽ കണ്ടീഷനിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ഓഫ്ലൈൻ UPS ആണെങ്കിൽ നമ്മുടെ പവർ എപ്പോഴാണോ ഫെയിലാവുന്നത്, അല്ലെങ്കിൽ ഇൻപുട്ടിൽ എപ്പോഴാണോ പവർ ഫെയിൽ വരുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നത്, ആ സമയത്ത് മാത്രം അത് അതിൻ്റെ ബാറ്ററിയിൽ നിന്നുള്ള ബാക്കപ്പിനെ എടുത്ത് നമുക്ക് സപ്ലൈ ചെയ്യും. അല്ലാത്ത സമയങ്ങളിൽ അത് നേരെ നമ്മുടെ വരുന്ന സപ്ലൈ തന്നെയാണ് തിരിച്ച് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ സപ്ലൈ നമ്മളുടെ ഇലക്ട്രിസിറ്റി, അതായത് ഇലക്ട്രിസിറ്റി ഫെയിലാവുമ്പോൾ നമ്മുടെ ഈ ബാറ്ററിയിൽ നിന്നുള്ള ആ പവറിനെ കൺവേർട്ട് ചെയ്ത് DC എന്ന പവറിനെ കൺവേർട്ട് ചെയ്ത് AC ആക്കി നമുക്ക് തരുമ്പോൾ ശരിക്കും ആ ഒരു ചേഞ്ച് ഓവർ സമയം, അതായത് നമ്മുടെ മെയിനുള്ള നമ്മുടെ പവർ ഫെയിലാകുന്ന നിന്ന് നമ്മുടെ ബാറ്ററിയുടെ ബാക്കപ്പ് പവറിലേക്ക് പോകാൻ ഒരു സമയമെടുക്കും. അത് പ്രധാനമായിട്ടൊരു സർവ്വസാധാരണമായിട്ട് എല്ലാ UPSലൊരു എല്ലാ ഓഫ്ലൈൻ UPSകളിലും ഒരു 15 മില്ലി സെക്കൻഡൊക്കെയാണ് സർവ്വസാധാരണമായിട്ട് എടുക്കാറ്. പിന്നെ അത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ബ്രാൻഡിനനുസരിച്ച് വ്യത്യാസം വരാറുണ്ട്. അപ്പോൾ ഓഫ്ലൈൻ UPSനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി സാധാരണയായിട്ട് നമ്മൾ വരാറുള്ള അതിൻ്റെ കപ്പാസിറ്റി ശരിക്കും 500 VA, 700 VA അങ്ങനെയുള്ള കപ്പാസിറ്റികളിലാണ് വരാറ്. സാധാരണ ഒരു കമ്പ്യൂട്ടറിന് 500 VA ആണ് പ്രധാനമായിട്ടും വരാറുള്ളത്. പിന്നെ ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും നമ്മളുടെ കമ്പ്യൂട്ടറുകളിൽ, പിന്നെ പ്രിൻ്ററുകൾ, പിന്നെ സ്കാനറുകൾ, അങ്ങനെയുള്ള ഉപകരണങ്ങൾക്കാണ് ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ അടുത്തായിട്ട് നമ്മുടെ ചെറിയ ചെറിയ വീടുകളിലൊക്കെ LED ബൾബ് വന്നതോടുകൂടി ചെറിയ 500 VA UPS പലരും വാങ്ങി ലൈറ്റിന് കണക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ നമ്മൾ ശരിക്കും ഈ ബാക്കപ്പിൽ ഉപയോഗിക്കുമ്പോൾ ഇതിനകത്തുള്ള പ്രധാനമായിട്ടുള്ള സെൻസിറ്റീവായിട്ടുള്ള ഉപകരണങ്ങൾക്കൊന്നും ഇത് കണക്ട് ചെയ്യാൻ പാടില്ല ഓഫ്ലൈൻ UPS. അതായത്
500 VA UPS എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെ ഒരു കമ്പ്യൂട്ടറിന് നല്ലതാണ്. പിന്നെ ഈ പ്രിന്ററിനെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രിന്ററൊക്കെ ഒരു പരിധി ലേസർ പ്രിന്ററിനൊന്നും ഓഫ്ലൈൻ UPS നമ്മൾ സജസ്റ്റബിൾ അല്ല. 500 VA UPS ഒക്കെ പോരാതെ വരും. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും ഓഫ്ലൈൻ UPSനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ അടുത്തതായിട്ട് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങൾ, അതായത് ഗുണങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, സാധാരണ മറ്റുള്ള UPS ഓഫ്ലൈൻ അല്ലെങ്കിൽ ഇൻ്ററാക്റ്റീവ് UPS അല്ലെങ്കിൽ ഓൺലൈൻ UPS നിന്ന് വ്യത്യസ്തമായിട്ട് ഓഫ്ലൈൻ UPSൻ്റെ ഗുണം എന്ന് പറയുന്നത് ഈസി ടു യൂസ് ആണ്. അതായത് ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് ഉപയോഗിക്കാം, ഒരു ടെക്നിക്കൽ നോളജ് ഇല്ലാത്ത ആർക്കും ഈസി ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇതിൻ്റെ കോസ്റ്റ് എഫക്റ്റീവാണ്, അതായത് വലിയ അധികം പ്രൈസ് അല്ലെങ്കിൽ ആ വലിയ വിലയൊന്നും ഇല്ലാത്തൊരു എക്യുപ്മെൻ്റാണ് അതിനെ അപേക്ഷിച്ചിട്ട്. പിന്നെ ഇത് ഒരു എന്താ പറയുക, ഒരു റിലയബിൾ ആയിട്ടുള്ള എക്യുപ്മെൻ്റാണ്. നമുക്കൊരു പവർ പോവും എന്നുള്ള സ്ഥലങ്ങളിൽ വാങ്ങി വയ്ക്കാം, കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഒരു ഓവറോൾ എഫിഷ്യൻസിയൊക്കെ നമ്മൾ ശരിക്കും ഒരു അതിൻ്റെ കാര്യക്ഷമത എന്ന് പറയുന്ന ഒരു 50% മാത്രമേ കൂട്ടാൻ പറ്റുള്ളൂ, 100% കാര്യക്ഷമതയൊന്നും കിട്ടില്ല. ഇതാണ് എനിക്ക് മെയിനായിട്ട് നമ്മുടെ ഓഫ്ലൈൻ UPSകളെ കുറിച്ച് പറയാനുള്ളത്. ഏത് UPS ആണെങ്കിലും കോമൺ ആയിട്ട് ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മളൊരു UPS വാങ്ങാൻ പോകുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം അത് പർച്ചേസ് ചെയ്യേണ്ടതിനെ കുറിച്ചൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു UPS വാങ്ങാൻ നേരത്തെ പ്രധാനമായിട്ട് നമ്മൾ എത്ര ലോഡ് അതിനകത്ത് കണക്ട് ചെയ്യാൻ പോകുന്നു എന്നതിനെ ആശ്രയിച്ചിട്ടായിരിക്കണം നമ്മളുടെ UPS വാങ്ങേണ്ടത്. കമ്പ്യൂട്ടറിനൊക്കെ ആണെങ്കിൽ 500 VA മുതൽ 800 VA വരെ ഒക്കെ ഉപയോഗിക്കാം. 700 VA എന്ന് പറയുമ്പോൾ ശരിക്കും പ്രിൻ്ററൊക്കെ വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ പ്രധാനമായിട്ടും വാങ്ങുമ്പോൾ ഏതൊക്കെ സാധനത്തിനകത്ത് കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നതിനെ കൂടെ ആശ്രയിച്ചായിരിക്കണം UPS വാങ്ങേണ്ടത്. അതുകൂടാതെ വാങ്ങുന്ന ബ്രാൻഡ് ഒരു പ്രധാന ഘടകമാണ്. കാരണം പല ലോക്കൽ ബ്രാൻഡുകളിൽ നിന്ന് അവൈലബിൾ ആണ്, പക്ഷേ വാങ്ങുമ്പോൾ നമ്മളുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള എക്യുപ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് ക്വാളിറ്റി തിരഞ്ഞെടുക്കുന്നത് തന്നെയാണ് എപ്പോഴും UPSന് നല്ലത്. പിന്നെ അത് കൂടാതെ എന്താ പറയുക, അതിൻ്റെ ഒരു വാറണ്ടി, സർവ്വസാധാരണമായിട്ട് 1 വർഷമാണ് വാറണ്ടി, വാറണ്ടി നോക്കി തന്നെ വാങ്ങുക. പിന്നെ ഇതിനകത്ത് ബാക്കപ്പ് സമയം കഴിയുമെങ്കിൽ, നിങ്ങൾക്കത് ചെക്ക് ചെയ്ത് വാങ്ങാൻ കഴിയുമെങ്കിൽ ബാക്കപ്പിൻ്റെ സമയം ചെക്ക് ചെയ്ത് തന്നെ വാങ്ങുക. പിന്നെ എപ്പോഴും UPSൻ്റെ കപ്പാസിറ്റി എപ്പോഴും പറയുന്നത് VA-യിലാണ് അല്ലെങ്കിൽ KVA-യിലാണ് പറയാറ്. ചെറിയ ചെറിയ ഓഫ്ലൈൻ UPS ഒക്കെ ആണെങ്കിൽ 500 VA അല്ലെങ്കിൽ 700 VA അല്ലെങ്കിൽ 1 KVA എന്നൊക്കെയാണ് പറയാറ്. വോൾട്ട് ആംബിയർ, അതായത് വോൾട്ട് ആംബിയർ എന്നാണ് എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ. പക്ഷേ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നമുക്ക് വരും ടോപ്പിക്കുകളിൽ അതിനെക്കുറിച്ച് പഠിക്കാം. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും UPS വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ. പിന്നെ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മോഡലുകൾ അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കമ്പനികൾ ഏതൊക്കെയാണ് ചോദിച്ചെന്നാൽ ഇതൊരു പ്രൊമോഷനായിട്ട് കരുതരുത്. ശരിക്കും എൻ്റെ ഒരു സജഷനിൽ പറയാനാണെങ്കിൽ V-Guard പോലുള്ള UPSകളുണ്ട്, കുറച്ചും കൂടെയൊക്കെ ട്രസ്റ്റബിൾ ആണ്, റിലയബിൾ ആണ്. പിന്നെ APC-യുടെ UPS, V-Guard കഴിഞ്ഞാൽ ശരിക്കും മെയിൻ മാർക്കറ്റ് ലീഡറൊക്കെ APC തന്നെയാണ്. അത് കഴിഞ്ഞാൽ വേറെയും ഒത്തിരി UPSകളുണ്ട്, പക്ഷേ പൊതുവേ APC ഒക്കെ മുൻനിരയിൽ നിൽക്കുന്ന ബ്രാൻഡുകളാണ്. പക്ഷേ ഈ ഓഫ്ലൈൻ UPSകളൊക്കെ വാങ്ങാൻ പറ്റുന്നത് V-Guard ഉണ്ട്, APC-ക്കുമുണ്ട് V-Guard 500 VA ഓഫ്ലൈൻ UPSകൾ. ഇതൊക്കെയാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ബ്രാൻഡുകൾ. പിന്നെ വേറെയും പല ബ്രാൻഡുകളുണ്ട്. ഞാൻ ഒത്തിരി വലിയ UPSകളൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പിന്നെ പ്രത്യേകിച്ച് ഇത്രയുമാണ് എനിക്ക് നിങ്ങളോട് ഈ UPSകളെ കുറിച്ച് അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് അല്ല അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചൊക്കെ പറയാനുള്ളത്. എനിക്കറിയാം ഇത് കുറച്ച് വിശദീകരിച്ച് വന്നപ്പോൾ കുറച്ച് നീട്ടം കൂടിപ്പോയെന്നറിയാം, പക്ഷേ ഏതായാലും ക്ഷമയോടെ ശ്രവിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് എൻ്റെ നന്ദി, നമസ്കാരം. അതിനോടൊപ്പം തന്നെ ഞാൻ നിങ്ങളെ ഈ വിശദീകരണത്തിൽ നിങ്ങൾ തൃപ്തമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏതായാലും ഫീഡ്ബാക്ക് തരിക. നല്ലതായാലും മോശമായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക് വളരെ ഉപകാരപ്രദമാകും. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സംശയമോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ള വേറെ ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യണമെങ്കിലോ കമൻറ്റിൽ സൂചിപ്പിക്കാം. അപ്പോൾ ഏതായാലും നിങ്ങളുടെ എന്താണെങ്കിലും ഫീഡ്ബാക്ക് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഫീഡ്ബാക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇത് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ ഈ ചാനലാണ് ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ ഈ വിഷയം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യാനും മടിക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും എന്നെ ശ്രവിച്ചതിന് നന്ദി, നമസ്കാരം.